മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 25 വീടുകൾ വെച്ചുകൊടുക്കാൻ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ 17 ശനിയാഴ്ച കാരുണ്യ യാത്ര നടത്തും. ജില്ലാ ബസ്സുടമസ്ഥ സംഘം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ മാസം തൃശൂരിൽ യോഗം ചേർന്നാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് 25 വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് 17 ജില്ലയിൽ കാരുണ്യ യാത്ര നടത്തുന്നത്. കാലത്ത് 9:30 താവക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യ യാത്ര ഉദ്ഘാടനം ചെയ്യും. കാരുണ്യ യാത്രയിലൂടെ കിട്ടുന്ന പണം അടുത്ത ദിവസം സംസ്ഥാന ഫെഡറേഷനെ ഏൽപ്പിക്കാനും അതുവഴി വീട് നിർമ്മിച്ച് നൽകുവാനുമാണ് തീരുമാനം. ജില്ലയിലെ മുഴുവൻ ബസ് ഉടമകളും ജീവനക്കാരും യാത്രക്കാരും സഹകരിക്കണമെന്ന് സെക്രട്ടറി അഭ്യർത്ഥിച്ചു. വയനാട് വീട് നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ സ്റ്റേറ്റ് സംഘടനയുടെ കീഴിൽ ഒരു 25 വീടുകളെങ്കിലും അവർ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആ വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും ഈ ആഗസ്റ്റ് 22 കാരുണ്യ യാത്ര നടത്തി കിട്ടുന്ന പണം സ്വരൂപിച്ച് ഫെഡറേഷൻ ഏൽപ്പിക്കുവാനും അതോടുകൂടി തന്നെ വീട് നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ ഈ വരുന്ന ശനിയാഴ്ച 17 ജില്ലയിലെ മുഴുവൻ ബസ് ഉടമകളും കാരുണ്യ യാത്രയിൽ പങ്കെടുത്ത് കിട്ടുന്ന പണം സ്വരൂപിച്ച് ഫെഡറേഷനെ അന്ന് തന്നെ ഏൽപ്പിക്കുവാനും അതോടുകൂടി തന്നെ വയനാട് നമ്മുടെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രാരംഭ നടപടികളുമായി ഞങ്ങൾ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ ബസ് റൂട്ട് രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ജനകീയ സദസ് നടത്തുമ്പോൾ ബസ് ഉടമസ്ഥ സംഘം ഭാരവാഹികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതിനൊരു നല്ല രീതിയിൽ അത് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ യാത്ര ദുരിതം കൂടി വരാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നടപടിയിൽ നിന്ന് ബന്ധപ്പെട്ട അധികൃതർ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തി അവിടെ ബസ് റൂട്ടുകൾ വേണോ, എന്താണ് അതിനെക്കൊണ്ടുള്ള ബുദ്ധിമുട്ട്, നിലവിലോടുന്ന ബസ് ഉടമകൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന അക്കാര്യങ്ങൾ കൂടി ഞങ്ങളോട് ആലോചിച്ച് തീരുമാനിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രസിഡന്റ് PP മോഹനൻ, വൈസ് പ്രസിഡന്റ് KP മുരളീധരൻ, സെക്രട്ടറി KP മോഹൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കല്ല്.